എല്ലാ കാലത്തും സ്ത്രീ പീഡന കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്, കണ്ടിട്ടുമുണ്ട്. എന്നാൽ ഈ സ്ത്രീ പീഡനങ്ങളുടെ എല്ലാം പുറകിൽ ഏതോ ഒരു ശക്തി ഉണ്ട് എന്നത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. പുരുഷനും സ്ത്രീയും സന്തോഷമായിട്ട് കഴിയുന്നവരുണ്ട്. ചിലപ്പോൾ സൗന്ദര്യത്തിൻ്റെ പ്രശ്നം കൊണ്ടും സമ്പത്തിൻ്റെ പ്രശ്നം കൊണ്ടും ശാരീരികമായ പ്രശ്നങ്ങൾ കൊണ്ടും സൈക്സികമായ പ്രശ്നങ്ങൾ കൊണ്ടും സാമൂഹികമായ പ്രശ്നങ്ങൾ കൊണ്ടും കുടുംബകലഹങ്ങളുണ്ടാകുന്ന വീടുകളിൽ എല്ലാ പീഡനങ്ങൾ നടക്കണമെന്നില്ല. അതിന് പുരുഷനെയോ സ്ത്രീയോ പ്രത്യേകം കുറ്റപ്പെടുത്തേണ്ടതുമില്ല. ചിലപ്പോൾ അതൊരു മാനസികമായ വൈകല്യങ്ങളുടെ പ്രശ്നങ്ങൾ ആകാം. ഇത് മനസ്സിലാക്കേണ്ടത് കുടുംബങ്ങളാണ്. രണ്ട് കുടുംബങ്ങളും നമ്മുടെ കുട്ടികൾ നല്ല രീതിയിൽ കുടുംബജീവിതം നയിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ശരിക്കും അവരെ നിയന്ത്രിക്കാൻ പോകരുത്. അതുകൊണ്ടാണ് മിക്ക സ്ത്രീ പീഡനങ്ങളുടെയും പുറകിൽ ഒരു സ്ത്രീയുടെയോ മറ്റ് കുടുംബാംഗങ്ങളുടെയോ കൈ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അവർക്ക് കൊടുക്കുന്ന ശിക്ഷകൾ പുരുഷന് മാത്രമായിട്ട് ഒതുക്കാനുള്ളവയല്ല. അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച അമ്മയമ്മയാകാം, നാത്തൂന്മാരാകാം, ആങ്ങളമാരാകാം, അച്ഛനാകാം, പുരുഷൻ്റെ വീട്ടിലുള്ള അംഗങ്ങളെയെല്ലാം ശിക്ഷയ്ക്ക് വിധേയരാക്കേണ്ട അവസരങ്ങളും ഈ സ്ത്രീ പീഡനത്തിലുണ്ട്. ഒരു സ്ത്രീ വന്നെത്തുമ്പോൾ അവളുടെ കയ്യിലുള്ള സർവ ആഭരണങ്ങളും ഊരി വാങ്ങി മാറ്റുന്നത് അമ്മായിമ്മമാരാണ്. ചില അമ്മായിമ്മമാർ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അമ്മായിമ്മയാണ് എന്ന് വിലയിരുത്തുന്നതിൽ ഒരു അപാകതയുമില്ല. അമ്മായിമ്മയുടെ നിയന്ത്രണത്തിലാകും മകൻ. സ്ത്രീയെ വെറുക്കുന്നതുവരെ അവളെക്കുറിച്ച് കുറ്റങ്ങളും കുറവുകളും പറയുകയും അവളെ മാനസികമായിട്ട് പീഡിപ്പിക്കുകയും ചെയ്യുന്നതിൻ്റെ പുറയിൽ അമ്മായിമ്മയുടെ കൈ പ്രവർത്തിക്കുന്നുണ്ടാവും. മകൻ ഗത്യന്തരമില്ലാതെ അമ്മായിമ്മയുടെ അഭിപ്രായങ്ങളെ ആദരിച്ചും അമ്മായിമ്മയെ പിണക്കാതെ സ്നേഹം കൊടുത്തും സ്വന്തം ഭാര്യയെ പിണക്കിയും മുന്നോട്ട് പോകുന്ന ഭർത്താക്കന്മാരുണ്ട്. ഇവിടെ എല്ലാ സ്ത്രീ പീഡനങ്ങളുണ്ടാകാം. പിന്നീട് ഉണ്ടാകാവുന്നത് കുടുംബങ്ങളിൽ നിന്ന് മാത്രമല്ല, കുടുംബത്തിന് വെളിയിലും സ്ത്രീകൾ കാമിനിമാരുണ്ടാകാം. പുരുഷൻ്റെ കാമിനിമാർ പുരുഷനെ നിയന്ത്രിക്കുകയും സ്ത്രീയെ ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നതുവരെ അവർ സ്നേഹം നടിക്കുകയും ചെയ്യുന്ന അവസ്ഥകളൊക്കെ കണ്ടിട്ടുണ്ട്. അവിടെയും ഒരു സ്ത്രീ പുറകിലുണ്ടാകുന്നു. നമ്മൾ പല കൊലപാതകങ്ങളും സ്ത്രീ പീഡനങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. അതിലെല്ലാം ഇതുപോലൊരു ഘടകം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാം. ഇതെല്ലാമാണ് സ്ത്രീയുടെ പുറയിൽ, പീഡനങ്ങളുടെ പുറയിൽ വളർന്നു വരുന്ന പ്രശ്നങ്ങളും സംഘർഷങ്ങളും കുടുംബകലഹങ്ങളും. പുരുഷൻ്റെ തൻ്റെ ഇടമില്ലായ്മ കുടുംബകലഹങ്ങൾക്ക് പ്രത്യേകമായ ഒരു കാരണമാണ്. മാനസികമായിട്ട് പുരുഷൻ
വളരെ പിന്നോക്കാവസ്ഥയിലാണെങ്കിൽ പെട്ടെന്ന് ദേഷ്യപ്പെടുകയും ആ ദേഷ്യത്തിൽ ആ പെട്ടെന്ന് കോപമുണ്ടാകുകയും ആ കോപത്തിൽ എന്തും ചെയ്യാൻ മടിക്കാത്ത അവസ്ഥ സംജാതമാക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഈ പീഡനങ്ങളിൽ കൊലപാതകങ്ങൾ ഉണ്ടാകുന്നത്. കെട്ടിത്തൂക്കിയിടാം, വിഷം കൊടുത്തു കൊല്ലാം, അടിച്ച് ചതച്ച് കിണറ്റിയിടാം, പല വിധത്തിലുള്ള കൊലപാതകങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം സ്ത്രീയെ പീഡിപ്പിച്ചുകൊണ്ട് തന്നെയാണ്. സ്ത്രീക്ക് സഹിക്കാവുന്നത് വരെ സഹിക്കുന്നുണ്ട്. സ്ത്രീയുടെ കുടുംബത്ത് അത് വ്യക്തമായിട്ടും പറയുന്നുമില്ല. കാരണം ഭർത്താവിനെ കരുതുകയാണ് ആ സ്ത്രീ. ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും സ്വന്തം കുടുംബത്തിൽ പറയാതിരിക്കുകയും ഇത് കൂടുകയും ചെയ്യുന്നത് ഏറ്റവും വലിയ അപകടകരമായ കാര്യമാണ്. പീഡനങ്ങളുണ്ടെങ്കിൽ അമ്മായിമ്മയുടെ കുറ്റങ്ങൾ പറയുന്നതിൽ അർത്ഥമില്ല, അത് പറയരുത്. പീഡനങ്ങളുണ്ടെങ്കിൽ, ശരീരം നോവിക്കുന്നുണ്ടെങ്കിൽ, മാനസികമായ പീഡനങ്ങൾ പോലും കുറേ സമയം വരെ സഹിച്ചിരിക്കാം. അവയെല്ലാം സ്വന്തം വീട്ടിൽ രഹസ്യമായിട്ട് പറയുകയും ആ രഹസ്യങ്ങൾ പുറത്തു വരാതിരിക്കാനുള്ള മുൻകരുതലെടുക്കുകയും ചെയ്യണം. അപ്പോൾ സ്വന്തം കുടുംബത്തിൽ നിന്ന് അതിനെ പ്രതിരോധിക്കേണ്ട കാര്യങ്ങളെല്ലാം ഡയറക്റ്റ് ചെയ്യാൻ കഴിയും, പറയാൻ കഴിയും. സമൂഹത്തിൽ അന്തസ്സ് പാലിച്ചുകൊണ്ടിരിക്കുകയും ആ അന്തസ്സൊടുവിൽ വിട്ടുപോവുകയും ചെയ്യുന്ന അവസ്ഥയുള്ളതുകൊണ്ട് വളരെ കടുത്ത പ്രയാസങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അതിനുള്ള പരിഹാരം പ്രത്യക്ഷത്തിൽ തന്നെ ചെയ്തിരിക്കണം. ഒരിക്കലും ഒരു പെണ്ണിനെ കൊന്നു തള്ളുന്നത് വരെ ആകരുത്. അത് പ്രത്യേകം ഓർക്കണം. തന്നെയല്ല, സാമ്പത്തികമായ കാര്യങ്ങളെ മാത്രമല്ല, പല കാര്യങ്ങളിലും ഈ സ്ത്രീ പീഡനം ഉണ്ടാകുന്നുണ്ട്. അത് സാമ്പത്തിക കാര്യങ്ങളിൽ ചെന്നെത്തുന്നത് പുറകിൽ നിന്നുള്ള പ്രേരണകൾ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വളരെ ധാരാളിയായ ഒരു ഭർത്താവാണെങ്കിൽ അത് സാമ്പത്തികത്തിലേക്ക് വരും. സ്ത്രീയുടെ കയ്യിൽ ഒറ്റ പൈസ പോലും ഉണ്ടാകരുത് എന്ന് ചിന്തിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. ഭർത്താക്കന്മാർക്ക് നല്ല വരുമാനമുണ്ടെങ്കിലും സ്ത്രീക്ക് അത് കണക്ക് പറഞ്ഞ് മാത്രമേ കൊടുക്കുകയുള്ളൂ. ഇന്ന ഇന്ന കാര്യത്തിന് ചെയ്യാൻ വേണ്ടി മാത്രം കൊടുക്കും. അപ്പോൾ സ്ത്രീയുടെ സ്വർണം മുഴുവൻ ബാങ്കിൽ പണയം വെച്ചിരിക്കും. അതിൽ നിന്ന് ഉള്ള സാമ്പത്തികമായിട്ടുള്ള വരുമാനവും ഭർത്താവിൻ്റെ കയ്യിലായിരിക്കും. ഒരു തരത്തിലും ജോലിയില്ലാത്ത ഒരു സ്ത്രീയാണെങ്കിൽ ഒരു തരത്തിലും പൈസയോ ഒരു കാര്യങ്ങളും അവരുടെ നേതൃത്വത്തിലാകരുത് എന്ന ചിന്തയുള്ള ചില ഭർത്താക്കന്മാരുണ്ട്. അവർ മാനസികമായിട്ട് കണക്ക് പറഞ്ഞ് പീഡിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ചിലർ മാനസിക നില തെറ്റിയ ഭർത്താക്കന്മാരുണ്ടെങ്കിൽ ഭാര്യമാരുടെ കുറ്റങ്ങളും ഭാര്യമാരുടെ വീട്ടിലെ അംഗങ്ങളുടെ കുറ്റങ്ങളും പറഞ്ഞ് വിഷമിപ്പിക്കുന്ന ഒരവസ്ഥയും നമുക്ക് കാണാം. അതുകൊണ്ട് സ്ത്രീ പീഡനം മനസ്സിലാക്കുമ്പോൾ ആ വീട്ടിലുണ്ടായ സ്ത്രീ പീഡനത്തിൻ്റെ കാരണങ്ങൾ അറിയാൻ പുരുഷനെ മാത്രം സംസാരിച്ചുകൊണ്ട്, പുരുഷനോട് മാത്രം ഇൻവെസ്റ്റിഗേഷനൊക്കെ എടുത്തുകൊണ്ട് മാത്രം പറ്റില്ല. ആദ്യം എടുക്കേണ്ടത് കൂടെ താമസിക്കുന്നവരുടേതാണ്. കൂടെ താമസിക്കുന്നവരിൽ നിന്ന് ആ സ്ത്രീയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും കുറ്റകരമായിട്ട് പറയുന്നുണ്ടെങ്കിലും ആ പെൺകുട്ടി കുറ്റവാളിയൊന്നും ആയിരിക്കത്തില്ല. ആ പെൺകുട്ടിയെ പീഡിപ്പിക്കുകയാണ് അവർ ചെയ്യുന്നത്. ഇവർക്ക് വേണ്ട ശിക്ഷകളൊക്കെ നൽകണം.
പുരുഷനും സ്ത്രീയും ഒത്തൊരുമിച്ച് നീങ്ങാൻ വേർതിരിഞ്ഞുള്ള വാഗ്വാദങ്ങളും ഇന്ന് കാണുന്നത് പോലെയുള്ള ചർച്ചകളും നന്നല്ല എന്നും ഞാൻ അഭിപ്രായപ്പെടുകയാണ്. സ്ത്രീയെയും പുരുഷനെയും ഒരുപോലെ കാണുന്ന ഒരു സമൂഹം എന്നുണ്ടാകുന്നുവോ അന്ന് മാത്രമേ സ്വർഗസമാനമായിട്ടുള്ള കുടുംബജീവിതവും സാമൂഹിക ജീവിതവും എല്ലാം മെച്ചപ്പെടുകയുള്ളൂ എന്നതാണ് സത്യം. പുരുഷൻ തെറ്റുകാരനാണെങ്കിൽ കടുത്ത ശിക്ഷ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതിൻ്റെ പുറകിലൊരു സ്ത്രീ ഉണ്ടെങ്കിൽ ആ സ്ത്രീക്കും കടുത്ത ശിക്ഷ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ പീഡനങ്ങളുടെ പുറകിൽ ഭാര്യ തന്നെയാണെങ്കിലും ആ ഭാര്യയ്ക്കും കടുത്ത ശിക്ഷ നൽകേണ്ടതാണ്. കൊലപാതകങ്ങൾ പുരുഷനെയും സ്ത്രീയെയും മാറി മാറിയൊക്കെ ഉണ്ടാകും. അത് സ്ത്രീയിൽ നിന്നും പുരുഷനിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. എന്നാലും കൂടുതലും പുരുഷനിൽ നിന്നാണ് പീഡനങ്ങൾ സ്ത്രീക്ക് ഉണ്ടാകുന്നത് എന്നുള്ളൊരു സത്യത്തെ മറച്ചു വെക്കാനൊക്കത്തില്ല. അത് ഒരു ഗ്യാങ്ങിൻ്റെ അല്ലെങ്കിൽ ഒരു കുടുംബാംഗങ്ങളുടെ മുഴുവനൊരു പ്രയത്നമാണോ എന്നുള്ളതും ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. ഞാൻ ഈ പറഞ്ഞത് സാമ്പത്തികമായ ഘടകങ്ങൾ മാത്രം എടുത്താൽ പോരാ, സാമൂഹികമായും മാനസികമായ ഘടകങ്ങളും എത്തണം. മാനസികമായ രോഗമുള്ളവർ പെൺകുട്ടികളുടെ വീട്ടിലറിയാതെ തന്നെ അവരോട് പറയാതെ തന്നെ ചീറ്റിംഗ് ആയിട്ട് കല്യാണങ്ങൾ നടത്തുന്നുണ്ട്. അവർ പിന്നീട് സ്ത്രീയെ അവരുടെ ബലഹീനതകൾ മറച്ചു വെക്കാൻ വേണ്ടി പീഡിപ്പിക്കുന്നുണ്ട്. ഈ പീഡനങ്ങൾ നൽകേണ്ട ശിക്ഷ, കൊലപാതകങ്ങളൊന്നും നടന്നില്ലെങ്കിലും അതുപോലെ അനുഭവിക്കുന്ന പെൺകുട്ടികളുണ്ട്. അപ്പോൾ സമൂഹം അല്ലെങ്കിൽ അവരുടെ കുടുംബം മനസ്സിലാക്കി അദ്ദേഹത്തെ ചികിത്സയ്ക്ക് വിധേയമാക്കുക കൂടി ചെയ്യേണ്ടത് ആവശ്യമാണ്. അങ്ങനെ നിരവധി കാണുന്നത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ എനിക്ക് ഉത്തേജനം നൽകിയത്.